ഹായ് മക്കളെ, വിശ്വമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? പിള്ളേർക്ക്, മക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഞായറാഴ്ചത്തെ കുർബാന കൂടുന്നുണ്ടോ? കൂടുന്നുണ്ടോ? എല്ലാവരും എങ്ങനെ കൂടും നിങ്ങള്? നിങ്ങളിപ്പൊ പള്ളിയിലൊന്നും പോകാൻ സാധിക്കില്ല, നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളാണെങ്കിൽ കൊച്ചു പിള്ളേരായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും പള്ളിയിൽ പോകാൻ ഇപ്പൊ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ കൂടും കുർബാന? ആ ഇപ്പൊ കുർബാന ടിവിയിലൂടെയോ ഫോണിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? കുർബാന കൂടാൻ പറ്റും. അതായത് ശാലോൻ ടിവിയില്, ഗുഡ്നെസ്സില്, പിന്നെ യൂട്യൂബില് ഒക്കെ കുർബാന നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ആ ടൈമില് ആ യൂട്യൂബിലാ അല്ലെങ്കിൽ ശാലോൻ ടിവിയിലാ ഗുഡ്നെസ്സിലൊക്കെ നിങ്ങൾ കുർബാന കൂടണം കേട്ടാ. ഞായറാഴ്ചത്തെ കുർബാന മുടക്കരുത്. എന്തായാലും ഞായറാഴ്ച കുർബാന കൂടിയിരിക്കണം കേട്ടാ, അത് മറക്കരുത് കേട്ടാ. അതേപോലെ തന്നെ മിസ് പറഞ്ഞല്ല ഇത് വചനം വായിക്കണ കാര്യം, വചനം വായിക്കുന്നുണ്ടോ മക്കള്? ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് കുറച്ച ഭാഗം വീതം വായിക്കുക ഒരു ദിവസം കേട്ടാ. ഇപ്പൊ കുറച്ച ഭാഗങ്ങൾ വായിക്കുക നിങ്ങൾ ഉൽപ്പത്തി തൊട്ട്. എന്നിട്ട് വായിച്ചിട്ട് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനം എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നോട്ട്ബുക്ക് ഇല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന നോട്ട്ബുക്ക്, ആ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനം ഒരു ദിവസം ഒരു വചനം വീതം നിങ്ങൾ എഴുതി വെക്കണം. അതൊക്കെ ചെയ്യണ്ടാ പറഞ്ഞത്? ചെയ്യണ്ടാ? ആ ചിലവരൊക്കെ ചെയ്യും അല്ലെ, ചെയ്യണുണ്ട് അല്ലെ, ചിലവർ ചെയ്യണില്ല. അപ്പൊ ചെയ്യാത്തവര് അത് ചെയ്യണം കേട്ടാ. നമ്മൾ ഹോംവർക്ക് ചെയ്യണ ബുക്കിൽ വചനം എഴുതി വെക്കണം കേട്ടാ. അപ്പൊ ശരി, നമുക്ക് പ്രാർത്ഥിക്കാം ഇനി. ശരി, ഓക്കെ, എല്ലാവരും കുരിശു വരെ കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടാ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനായ യേശുവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ അവിടുന്ന് വസിക്കണ യേശുവെ, ഇന്നെടുക്കാൻ പോകുന്ന ഈ പാഠഭാഗങ്ങൾ ഈ കുഞ്ഞുമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം മക്കളെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത് ഓർക്കണുണ്ടാ? എന്താണ് ജ്ഞാന സ്നാനം എന്നാണ് പഠിച്ചത് അല്ലെ? എന്താണ് ജ്ഞാന സ്നാനം ഓർക്കണുണ്ടാ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താണ് ഓർക്കണില്ലേ? ആ എന്നാ കേട്ടോ കേട്ടാ, എന്താണ് ജ്ഞാന സ്നാനം? ചിലവരൊക്കെ ഓർക്കുന്നുണ്ട് അല്ലെ, ചിലവര് മറന്നുപോയി അല്ലെ. എന്താണ് ജ്ഞാന സ്നാനം എന്ന് നമുക്ക് നോക്കാം. ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മ പാപമുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവ മക്കളും തിരുസഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന പൂതാശയാണ് ജ്ഞാന സ്നാനം. ഓർത്തായിപ്പാ? ആ ഇപ്പൊ ഓർമ്മ വന്നല്ലേ. ജ്ഞാന സ്നാനം എന്താണെന്ന് നമ്മ കഴിഞ്ഞ ആഴ്ച പഠിച്ച്, ഇപ്പൊ മിസ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ജ്ഞാന സ്നാന സ്വീകരണ ക്രമത്തെ കുറിച്ചാണ്. ഓരോ ഭാഗം ഓരോ ഘട്ടങ്ങളുണ്ട്. നമ്മൾ പള്ളിയിൽ പോയി ജ്ഞാന സ്നാനം നടത്തുമ്പോഴത്തേക്കും അതിന്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ക്രമം അനുസരിച്ച് ആണ് ഇനി മിസ് പറയാൻ പോണത്. അപ്പൊ നോക്കിക്കോ, എല്ലാവരും പിക്ചറിൽ നോക്കിക്കോ കേട്ടോ. ജ്ഞാന സ്നാനം സ്വീകരിക്കാനുള്ള ശിശുക്കളെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ജ്ഞാന മാതാപിതാക്കളും ബന്ധുക്കളും അനുഗമിക്കുന്നു. വൈദികൻ ശിശുവിനെ പുതിയ പേര് ചൊല്ലിപിടിച്ച് ക്രിസ്തുവിൽ ഉടമപ്പെടുത്തുകയും കുരിശടയാളം വരച്ച് ക്രിസ്തീയ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രഘോഷണ കർമ്മം, ലഘു പ്രഭാഷണം, വിശ്വാസികളുടെ പ്രാർത്ഥന, വിശുദ്ധരുടെ ലിറ്റനി, ഭൂതോച്ചാടന പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം രക്ഷകനായ ക്രിസ്തുവിലൂടെ ശക്തി പ്രാപിക്കാനായി വൈദികൻ ശിശുവിന്റെ നെഞ്ചിൽ പ്രാരംഭ കൂടാശാർത്ഥികളുടെ തൈലം പൂശുന്നു. തുടർന്ന് ജ്ഞാനസ്നാന ജലം ആശീർവദിക്കുന്നു. ശിശുവിനു വേണ്ടി സമൂഹം പിശാചിനെ ഉപേക്ഷിക്കുന്നുവെന്നും സത്യദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നുമുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. വൈദികൻ ശിശുവിന്റെ ശിരസിൽ 3 പ്രാവശ്യം വെള്ളമൊഴിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശിശുവിനെ പേര് വിളിച്ച് ജ്ഞാനസ്നാനം നൽകുന്നു. പുരോഹിതൻ ശിശുവിന്റെ ശിരസിൽ പ്രതിഷ്ഠാതൈലം പൂശുന്നു. ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യങ്ങളിൽ ഈ ലേപനം വഴി ശിശു പങ്കുകാരാകുന്നു. അതിനുശേഷം വൈദികൻ ശിശുവിന്റെ മേൽ വെള്ളവസ്ത്രം വിരിക്കുകയും കത്തിച്ച മെഴുകുതിരി ജ്ഞാനപിതാവിന്റെ സഹായത്തോട് കുട്ടിയെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നതിലൂടെ കുട്ടി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നുവെന്നും കത്തിച്ചതിരി പിടിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ പ്രകാശമായ ക്രിസ്തുവിനെ കുട്ടി സ്വീകരിക്കുന്നുവെന്നും അർത്ഥമാക്കുന്നു.
തുടർന്ന് ദൈവവചനം ശ്രവിക്കുന്നതിന് ചെവികളെയും ദൈവമഹത്വത്തിന് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് അധരങ്ങളെയും ആശീർവദിക്കുന്ന എഫേത കർമ്മമാണ് അടുത്തത്. തുടർന്ന് എല്ലാവരും ഒന്നു ചേർന്ന് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുകയും വൈദികൻ മാതാപിതാക്കളെയും വിശ്വാസി സമൂഹത്തെയും ആശീർവദിക്കുകയും ചെയ്യുന്നു. മക്കൾ കണ്ടല്ലോ, ഇതാണ് ജ്ഞാനസ്നാന സ്വീകരണ ക്രമം. ജ്ഞാനസ്നാന സ്വീകരണ ക്രമം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണ് ജ്ഞാന മാതാപിതാക്കളുടെ കടമ എന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താണത്? ജ്ഞാനസ്നാനം സ്വീകരിച്ച കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്താൻ മാതാപിതാക്കളെ സഹായിക്കുക, അതാണ് ജ്ഞാന മാതാപിതാക്കളുടെ കടമ. എന്താണ്? ജ്ഞാനസ്നാനം സ്വീകരിച്ച കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്താൻ മാതാപിതാക്കളെ സഹായിക്കുക എന്നാണ് ജ്ഞാനമാതാപിതാക്കളുടെ കടമ. ഇനി എന്തിനാണ് വിശുദ്ധന്റെ പേര് സ്വീകരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? വിശുദ്ധയുടെയൊക്കെ പേരുകൾ നമ്മൾ സ്വീകരിക്കുന്നത് എന്തിനാണ്? നമ്മള് അവരുടെ ജീവിത മാതൃക പിന്തുടരാനും, അതുകൂടാതെ ആ നമ്മൾ ആരുടെ ഏത് വിശുദ്ധരുടെ പേരാണ് സ്വീകരിക്കുന്നത്, ആ വിശുദ്ധരുടെ പ്രത്യേക സംരക്ഷണം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വിശുദ്ധരുടെ നാമങ്ങൾ സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ ഇപ്പ? അപ്പൊ നമ്മളിപ്പോ ജ്ഞാനസ്നാനത്തെ കുറിച്ചും ജ്ഞാനസ്നാന സ്വീകരണ ക്രമത്തെ കുറിച്ചും ഒക്കെ നമ്മളിപ്പോ എടുത്തല്ലേ ക്ലാസ്. ഈശോയെ ആരാണ് ജ്ഞാനസ്നാനപ്പെടുത്തിയത് മക്കൾക്ക് അറിയാമോ? ഈശോയെ ജ്ഞാനസ്നാനപ്പെടുത്തിയത് വിശുദ്ധ സ്നാപക യോഹന്നാനാണ് ഈശോവിനെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. അത് നമുക്കൊന്ന് കാണാം. ക്രൈസ്തരുടെ വാഴ്ച 15 ആണ്. പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയായാലും ഹെരോദാവ് ഗലീലയിലും വാഴുമ്പോൾ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലത്ത് യോഹന്നാൻ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട സ്നാനപ്പെടുവിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ, എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞ വഴികൾ ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ഞങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സർപ്പസന്തതികളെ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും നിങ്ങളിൽ രണ്ട് ഉടുപ്പുള്ളവൻ അതിൽ നിന്നും ഒരുടുപ്പ് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളും പങ്കിടട്ടെ. ഗുരു, ഞങ്ങൾ ചുങ്കം പിരിക്കുന്നവരാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? നിയമവിരുദ്ധമായി ഒന്നും പിരിക്കരുത്. ഞങ്ങൾ പടയാളികളാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വയ്പ്പ്. പറയൂ, നീയാണോ ക്രിസ്തു? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്,
അവൻ കടത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കടപ്പറിയിൽ കൂട്ടിവെക്കുകയും പതിർക്കിടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കുട്ടികളെ, നിങ്ങൾ യേശുവിന്റെ ജ്ഞാനസ്നാനം കണ്ടല്ലോ. ഇനി നമുക്ക് ഹോംവർക്ക്, ഈ ആഴ്ചയുള്ള ഹോംവർക്ക് എന്താണെന്ന് മിസ് പറയാം. നിങ്ങൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞ് താഴെ പറയുന്ന കാര്യങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങളുടെ ജ്ഞാനസ്നാന ദിവസം, ജ്ഞാനസ്നാനം സ്വീകരിച്ച ദൈവാലയം, ജ്ഞാനസ്നാനം നൽകിയ വൈദികൻ, നിങ്ങളുടെ ജ്ഞാനസ്നാന പേര്, ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ പേര്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് മിസ്സിന് അയച്ചു തരണം കേട്ടോ. ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ആഴ്ച രണ്ടാം പാഠമായിട്ട് മൂന്നാം പാഠമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.